ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ലിദോ ഓസ്റ്റിയ എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണ്. റോമിൽ നിന്നും വളരെ മാറിക്കിടക്കുന്ന ഒരു സിറ്റിയാണ്, മനോഹരമായ സിറ്റിയാണ്, കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സിറ്റിയാണ്. ഇവിടെ നിങ്ങൾക്ക് അനേകം മനോഹരമായ കാഴ്ചകളും മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് നിങ്ങൾക്ക് ബൈ ബസ്സിന് പോകാം, അതുപോലെ തന്നെ ട്രെയിന് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കാറോ ബസ്സോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് വരാനായിട്ട് വലിയ പൈസ ചിലവും അങ്ങനെയൊന്നും വരത്തില്ല. നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും മെത്തേഡ് കുറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം പോയിട്ട് എൻജോയ് ചെയ്യാനും ബോട്ടിങ് നടത്താനും സ്വിമ്മിങ് ചെയ്യാനും നിങ്ങൾക്ക് കറങ്ങി കിടക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ അടുത്തുള്ളൊരു സിറ്റിയാണ് ഈ പറയുന്ന ലിദോ ഓസ്റ്റിയ. ഇതുപോലെ ഒത്തിരി സിറ്റികളുണ്ട് റോമിനോട് ചേർന്ന് തന്നെ കിടക്കുന്നത്. അങ്ങനെയുള്ള പല സിറ്റികളിലേക്കും നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ട്രാവൽ ബ്ലോഗുകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ നമ്മുടെ ബെൽ ബട്ടൺ അടിക്കാത്ത ആൾക്കാർ ബെൽ ബട്ടൺ അടിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ സിറ്റിയിലൂടെ നിന്നുള്ള യാത്രയാണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന ചില വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ കൂടി യോജിപ്പിച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ട്രാവൽ ബ്ലോഗാണ്. അപ്പോൾ ഈ ബ്ലോഗിൽ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് അവിടുത്തെയുള്ള ക്ലൈമറ്റുകളും മറ്റുള്ള ബസ്സുകളും കാറുകളും ഒക്കെ ട്രാവൽ ഓർഡർ ചെയ്ത് കിടക്കുന്നതും അവിടുത്തെ റോഡുകളിലൊക്കെ ഇങ്ങനെ ഡിസിപ്ലിനായിട്ടൊക്കെ പാർക്കിംഗ് ചെയ്തിരിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് പനകളൊക്കെ കാണാൻ പറ്റും. ഈ പനകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചിലപ്പോൾ ദുബായ് ആണെന്ന് വിചാരിക്കും. പക്ഷേ ദുബായ് ഒന്നുമല്ല, ദുബായൊക്കെ പോലെ തന്നെ വളരെ ഡിസിപ്ലിനായിട്ട് ഓർഡർ ചെയ്ത് ക്ലീൻ ചെയ്ത് കിടക്കുന്ന ഒരു സിറ്റിയാണ്. വളരെ അടുത്ത് തന്നെ ഒരു സിറ്റിയാണ്. അപ്പോൾ അവിടത്തേക്ക് വരാനായിട്ട് ഒരു 30-40 കിലോമീറ്റർ പോകാൻ, ഇപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 hour ഇവിടെ ഇവിടെ എത്തിച്ചേരാൻ പറ്റും, ഏത് റോമിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്കാണെങ്കിലും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അതുപോലെ ഷവർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, പേ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, പേ ഇല്ലാത്ത സൗകര്യങ്ങളുണ്ട്, ബസ് സർവീസ് ഉണ്ട്, ബൈ ബസ് ഉണ്ട്, ലോക്കൽ ബസ്സുകളുണ്ട്, എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബോറടിക്കുകയും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള പ്രദേശമാണെങ്കിലും നമുക്ക് ആ തീരപ്രദേശത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകളും മറ്റുള്ള കണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ നമുക്കൊരു ഒരു വേറൊരു ഫ്രഷ്നെസ്സും മൂഡിനായിരിക്കും നമ്മൾ ചെല്ലണത്. വീട്ടിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് എന്ത് കാര്യത്തിനും, ഇപ്പോൾ ഞായറാഴ്ച മാത്രം അവധിയുള്ള ഒരാൾക്കാണെങ്കിലും പെട്ടെന്ന് അടുത്തടുത്തുള്ള സിറ്റികളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനേ അവർക്ക് കഴിയുള്ളൂ. ജോലി കളഞ്ഞ് മിക്ക ആൾക്കാർക്കും ഇങ്ങനെയാണ് ഒത്തിരി ദൂരെയൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടുത്തുള്ള കുറച്ച് സിറ്റികളിലേക്ക് കുറിച്ചിട്ടുള്ള അറിവുകളാണ് നമ്മൾ ഈ ട്രാവൽ ബ്ലോഗിൻ്റെ അടുത്തുള്ള വരുന്ന എല്ലാ എപ്പിസോഡിലും നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ബ്ലോഗിലേക്ക് നമ്മൾ കാണിക്കുന്ന സിറ്റികളെല്ലാം എന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ കാണിക്കുന്നത് 30-40 കിലോമീറ്റർ ചുറ്റളവിലുള്ള സിറ്റികളായിരിക്കും. റോമിലുള്ള ആൾക്കാർക്കും റോമിൽ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഈസി ആയിട്ട് വരാനായിട്ടും സാധിക്കുന്ന ഒരു സിറ്റി ആയിരിക്കും ഈ പറയുന്ന ട്രാവൽ ബ്ലോഗിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇവിടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാമെന്ന് വെച്ചാൽ മെയിനായിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ സിറ്റിയിലൂടെ നടക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് കുറഞ്ഞ ആളുകൾ അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് റോമിലേക്ക് വരാനായിട്ട് മാക്സിമം 1 hour ട്രാവലിങ്ങിനുള്ളിൽ നിങ്ങൾക്ക് റോം സിറ്റിയിൽ വന്ന് നിങ്ങൾക്ക് ഇതാവാം. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടും സൈലൻ്റായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് റെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര പൈസയ്ക്ക് 500 യൂറോയ്ക്കൊക്കെ ഒരു അത്യാവശ്യം നല്ല അപ്പാർട്ട്മെൻറ്റ് തന്നെ കിട്ടും. അതുപോലെ ജോലികളും അത്യാവശ്യം നല്ല സാലറിയൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. പിന്നെ ആളുകളൊക്കെ വളരെ ക്വയറ്റായിട്ടുള്ള ആളുകളാണ്. പിന്നെ നിങ്ങൾക്ക് സമയമൊക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അവിടേക്ക് പോയാൽ, ഇത് റെസ്റ്റോറൻ്റാണ്, നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻ്റാണ്, കുറച്ച് ഓൾഡ് മോഡലാണ്. എന്നാലും നമുക്കിവിടെ ഇപ്പോൾ വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ആൽബം പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, സിനിമ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ഷോപ്പിങ്ങൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്കൊക്കെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതുപോലെയുള്ള ഓൾഡ് ടൈപ്പുള്ള ബിൽഡിങ്ങുകളും മറ്റുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രത്യേക തരത്തിലുള്ള പശ്ചാത്തലത്തിലുള്ള വീഡിയോകളും ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിയും കൂടിയാണ് ഈ പറയുന്ന ലിദോ ഓസ്റ്റിയ എന്ന് പറയുന്നത്. കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിറ്റിയാണ്, കാണുന്നതിനേക്കാളും നല്ല, നിങ്ങൾ നേരിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയും നല്ല, നമുക്ക് കുറച്ച് നോൾസ്റ്റാജിക്ക് ഫീലിങ്ങൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റിയാണ്. ഇത് ഒരു പ്യാസയാണ്, ഭയങ്കര വലിയൊരു പ്യാസയാണ്. ഇതിനകത്ത് ഇഷ്ടമായ റെസ്റ്റോറൻറ്റ് ജനങ്ങളൊക്കെ വന്ന് അറിയും ചില സമയത്തൊക്കെ വന്ന്. ഇപ്പോൾ സീസൺ കുറച്ച് ഓഫ് പോലെയാണ്, ആളുകളൊക്കെ കുറച്ച് കുറവാണ്. ഞാൻ വന്ന സമയം ആളുകളൊക്കെ കുറഞ്ഞ സമയത്താണ് വന്നിരിക്കണം. ഭക്ഷണം കഴിക്കുന്ന ടൈമൊക്കെ സമയത്ത് ഒരു നട്ടുച്ച സമയത്താണ് ഞാൻ ഏകദേശം വന്നിരിക്കണം. ഇനിയിപ്പോൾ വരാനായിട്ട് ഇപ്പോൾ സീസൺ കുറച്ച് കുറവാണ്. ഇപ്പോൾ യൂറോകപ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് ആളുകളൊക്കെ റോഡ് മുഴുവനില്ല. അപ്പം നിങ്ങൾ വരാണെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഫുഡൊക്കെ
കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിക്കാം. അതിനൊന്നും നോ പ്രോബ്ലം. അതിനൊക്കെ ഇഷ്ടമൊരു പ്ലേസുകളുണ്ട്. നമ്മൾ ആ പ്ലേസിലേക്കൊക്കെ അങ്ങോട്ട് പോകുന്നതാണ്. ഇനി പേയ്മെൻറ്റ് ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച റെസ്റ്റോറൻറ്റുകളൊക്കെ വളരെ ചീപ്പ് റേറ്റാണ്, വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. റൂമിലൊക്കെ ആണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇനിയിപ്പോൾ സീ ഫുഡ് മറ്റുള്ള ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ വന്ന് തന്നെ കഴിക്കാം. ഇതിപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടുള്ളൊരു സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലമാണ് ഈ ബീച്ച്. ജസ്റ്റ് 5 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ലോസ് ഏഞ്ചൽസ് ഫിലാഡൽഫിയൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഫീലിങ്സ് നമുക്ക് കാണും. കടലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും, ഈ ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും, കുറച്ച് എൻജോയ് ചെയ്യാനുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ. പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോറിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഇപ്പോൾ കടകളോ ഷോപ്പിങ്ങോ എന്ത് സംഭവം വേണമെങ്കിലും ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ബീച്ച് കിടന്ന് കുളിക്കാം. വെള്ളമൊന്നും ഭയങ്കര തിരയൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പല വീഡിയോകളിലും നിങ്ങൾക്ക് കടലിലെ വേവ്സ് ഒക്കെ നോക്കി അറിയാൻ പറ്റും. ഇവിടെ പുൽമുട്ടുകൾ കൊണ്ട് കുറേ പുൽമുട്ടുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന പാലങ്ങളും മറ്റുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഭയങ്കരമായ തിരകളൊന്നും കാണില്ല. ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുളിച്ചാലും നോ പ്രോബ്ലം. പെരി ക്ലോസ് ആവില്ല. പെരി ക്ലോസ് ഒന്നും മീൻസ് നിങ്ങൾക്ക് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കടലിറങ്ങി നടക്കാം. ഒരു നല്ല നിങ്ങൾ കാണുമ്പോൾ നേരെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ആളുകളും കുട്ടികളൊക്കെ കുളിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. കാരണം നടക്കാവുന്നത് ഒരു മുട്ടിലോളം വെള്ളം വരെ വെള്ളം വരെ ബാക്കി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഇത് അക്വമാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇപ്പോൾ പഴയ കാലത്ത് കടൽ ദേവൻ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു പ്രതിമയാണ് ആയിരിക്കുന്നത്. ഒരു ദേവനാണ്, പക്ഷേ കടലിൻ്റെ ദൈവമാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു പ്രതിമയാണ് നമ്മളിപ്പോൾ ആ സൂം ചെയ്തുകൊണ്ട്. ഇപ്പം കണ്ട് കടലിലൊക്കെ കുളിക്കാനായിട്ട് മുട്ടോളം വരെ വെള്ളമുള്ളൂ. കാരണം അവർ അതിന് വേണ്ടിയിട്ട് തന്നെ സജ്ജീകരിച്ച് വെച്ചതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാനും അതേപോലെ തന്നെ നല്ല മണലൊക്കെയാണ്. താഴെ കല്ലുകളൊന്നുമില്ല. നമുക്ക് വെള്ളത്തിൽ കൂടിയൊക്കെ നടക്കണേനൊന്നും വിഷയമില്ല. ചില ഏരിയകൾ നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം, കല്ലുകളുണ്ടാവും. മൂർച്ചയുള്ള കല്ലുകളായിരിക്കും. കല്ലിനെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാലിനകത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും, ചിലപ്പം ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഈ പറഞ്ഞ ലിദോ, ഓസ്ട്രിയ, ക്രിസ്റ്റഫർ കൊളംബോ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഏരിയ ആണ്. നല്ല മണലാണ്. ആളുകൾക്ക് കുളിക്കാനൊക്കെ ആയിട്ട് ഏറ്റവും കുട്ടികൾക്കായാലും ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയതും, അല്ലെങ്കിൽ ആ കടൽ വെള്ളത്തിൽ കിടന്ന് നമുക്ക് എങ്കിലും കളിക്കാം. നമുക്ക് ആ തീരപ്രദേശത്താണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഫുട്ബോളോ വോളിബോളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ പോയി നമുക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ കടലിലെ വെള്ളമൊക്കെ ആണെങ്കിൽ വളരെ നീറ്റാണ്. കാരണം ഭയങ്കര ബ്ലൂയിഷാണ് ഇവിടുത്തെ വെള്ളത്തിനൊക്കെ. ചില ഏരിയയിലൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ബ്ലൂയിഷ് ആയിരിക്കില്ല, കാരണം വൈറ്റ് കളറൊക്കെ പോലെ തോന്നും. അങ്ങനെയുള്ള വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ബോഡിക്കും നല്ല ഇതുണ്ടാവില്ല. സ്ഥിരമായിട്ട് കടൽ വെള്ളത്തിൽ എസ്താത്ത സമയം, എസ്താത്ത സമ്മർ സമയം സീസണിൽ നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ അകത്ത് നിങ്ങൾക്ക് റെഡ് ഒരു നമുക്കൊരു പ്രത്യേക ഒരു ചുമപ്പ് കളറ് കിട്ടും. അതിന് ജസ്റ്റ് ഒരു ചെറിയൊരു ക്രീമൊക്കെ തേച്ചിട്ട് നമ്മൾ ജസ്റ്റ് വെയിലൊക്കെ കൊണ്ട് ജസ്റ്റ് വെള്ളത്തിൽ കുടിച്ച് കുറേ നേരം കഴിയുമ്പോൾ ആ ക്രീമൊക്കെ തേച്ച് നമ്മളിങ്ങനെ വാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് ഷൈനിങ് ആവും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ആളുകൾ കൂടുതലും ഈ ഇറ്റലി, ഗ്രീസ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വന്ന് കുളിക്കുന്നത്. കാരണം ആ കടൽ വെള്ളത്തിൻ്റെ അകത്ത് ഇവിടുത്തെ കടൽ വെള്ളത്തിനൊക്കെ വളരെയധികം പ്രത്യേകതയുണ്ട്. നമ്മുടെ സ്കിന്നിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങളൊക്കെ വലിച്ചു കളയാനുള്ള ശേഷിയൊക്കെ കൂടിയ ഒരു വെള്ളത്തിന് പ്രത്യേക തരം ഒരു മെഡിസിൻ പവർ തന്നെയുണ്ട്. കാരണം അത് ഇവിടെ മാത്രമല്ല, വിദൂർബയിലുള്ള ഒരു തടാകമുണ്ട്. അതുപോലെ തന്നെ പല പല സ്ഥലങ്ങളിൽ യൂറോപ്പിൽ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കടലുകളാണ് ഇറ്റലിയിലെ കടലുകൾ. ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല പെർഫെക്റ്റ് ആവും. നിങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറും. നിങ്ങളുടെ ശരീരത്തിന് ഒരു പ്രത്യേകത, നിങ്ങളുടെ തൊലിക്കൊക്കെ ഒരു പ്രത്യേക കളറും കാര്യങ്ങളൊക്കെ ലഭിക്കും. അത് വൈറ്റ് കളറ് ലഭിക്കും, ഒരു റെഡിഷ് പോലത്തെ ഒരു കളറ് നിങ്ങളുടെ സ്കിന്നുണ്ടാവും. അതിന് പ്രത്യേക ഒരു ക്രീമൊക്കെ ഉണ്ട്. ആ ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കടൽ വെള്ളത്തിൽ കുളിക്കണം. എന്നിട്ട് ജസ്റ്റ് സൺ ബാത്തിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ഒരു റെഡിഷ് കളർ പോലെയാവും. അത് ഇവിടുത്തെ ഒരു ആൾക്കാർ ഒരു ടെക്നിക്കാണ്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് വാക്കിംഗ് ആണ് സിറ്റിയുടെ ഉള്ളിൽ കൂടി. ഈ വാക്കിംഗ് എന്ന് പറഞ്ഞത് ഈ കടൽ തീരത്തിനോട് ചേർന്നിട്ടുള്ള തന്നെ സിറ്റി തന്നെയാണ്. സിറ്റി കുറച്ച് വലിയ സിറ്റിയാണ്. അത്യാവശ്യം ലോക്കൽ സിറ്റി എന്നല്ല, ലിദോ ഓസ്ട്രിയ എന്ന് പറഞ്ഞത് അത്യാവശ്യം വളരെയധികം വ്യാപിച്ച് കിടക്കുന്ന ഒരു സിറ്റിയാണ്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങളിൽ കൂടി ഞങ്ങൾക്ക് നടന്നു വന്നത്. ആദ്യം ഞാൻ ബൈ ബസ് വന്നു. ബസ് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടെയൊക്കെ നടന്നതിന് ശേഷമാണ് പിന്നെ കടലിൽ വന്നത്. കടലിൻ്റെ തീരത്തൊക്കെ ഇങ്ങനെ സിറ്റികളാണ്, റെസ്റ്റോറൻറ്റുകൾ. റെസ്റ്റോറൻറ്റിൽ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് ഫീൽഡിലുള്ള ഷെഫുകൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട്.
ഉണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടം മാതിരിയുണ്ട്. ആളുകൾ വളരെ കുറവാണെങ്കിൽ പോലും ഈ സമയത്ത് കുറവാണെന്നുള്ളു. ആക്ച്വലി സീസൺ ടൈം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസമാണ്. പിന്നെ ഇത്തവണ പാൻഡമിക് ആയതുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ കുറവായിരിക്കും. പൊതുവെ ആളുകൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് കീപ്പ് ചെയ്യണം. ശനി ഞായറൊക്കെ ഇവിടെ ഭയങ്കര നിൽക്കാൻ പോലും നമുക്ക് സമയമില്ല. ഇപ്പോൾ ഇത് ഇടദിവസം ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും കുറച്ച് ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ലിദോ ഓസ്റ്റിയ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. റോമിൽ താമസിക്കുന്നവർ റോം വിട്ടു പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ അടുത്തുണ്ടായിട്ട് പോലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തി ഇതുപോലെയുള്ള ട്രാവൽ ബ്ലോഗുകൾ കണ്ട് അറിവുകളൊക്കെ നേടി നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റികളിലൊക്കെ പോവുക, യാത്ര ചെയ്യുക. യാത്രയിലൂടെ മാത്രമേ നിങ്ങൾക്ക് അറിവുകൾ ലഭിക്കുകയുള്ളൂ. അറിവുകൾ കൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കാണാനും കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കൾ, നിങ്ങൾ ജസ്റ്റ് ഇത് വാക്ക് ചെയ്യും, നിങ്ങൾ വാച്ച് ചെയ്യും. വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. വാച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല അറിവുകളും കിട്ടും. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ പല അറിവുകളും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ അവിടുത്തെ ക്വാളിറ്റി, അവിടുത്തെ ഫുട്പാത്തുകൾ, അവിടുത്തെ സിസ്റ്റം, ഇവിടെ അങ്ങനത്തെ ഒരു ഒരു അലൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതിപ്പോൾ ഒരു കലാകാരൻ മണ്ണിൽ കുഴച്ച് മണ്ണ് വെച്ച് ഒരു ബ്രഷൊക്കെ വെച്ച് ചെയ്തു കിടന്ന് മറിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അഭ്യാസമാണ്. നമ്മളിത് ജസ്റ്റ് ഇതിലെ കൂടി വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അയാളവിടെ ഒരു കോട്ട ഉണ്ടാക്കുന്നതാണ് കിടന്ന് പറഞ്ഞു. ഞാൻ കുറച്ചു പേരെ എടുത്തപ്പോൾ അയാൾ ഇത്തിരി വയലൻ്റായി. ഞാൻ ജസ്റ്റ് അയാൾ അറിയാണ്ട് ഷൂട്ട് ചെയ്ത കാര്യമാണ്. കാരണം അയാൾക്ക് ഫോട്ടോഗ്രാഫി ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഉണ്ടോ മനോഹരമായിട്ടുള്ള അവിടുത്തെ പനയൊക്കെ വെക്കണം. കാരണം അവിടുത്തെ കുടിൽ ഹട്ടാണ്, കുറച്ച് പുല്ലും കൊണ്ട് മാത്രം സെറ്റ് ചെയ്ത് വെക്കണ ഹട്ടാണ് അത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, പക്ഷെ നാച്ചുറലായിട്ടുള്ള സംഭവമാണ് സംഭവം. ഇന്തോനേഷ്യയിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേയുണ്ട്, ഇങ്ങനത്തെ ഹട്ടുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വരാനാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലമാണ്, ഒരു പ്രത്യേക ഒരു ഏരിയ ആണ്. പിന്നെ ഇവിടെ എഴുതി വെച്ചാണ് കാര്യങ്ങളൊക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ലാംഗ്വേജിലും ഉണ്ട് അവിടുത്തെ വാണിങ്ങാണ്. ഇത്രയും പരിധികളപ്പുറത്ത് പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറച്ച് വാണിങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങൾ, വേസ്റ്റുകളൊക്കെ അനാവശ്യമായിട്ട് അവിടെ ഇവിടെ നിക്ഷേപിക്കരുത്. പിന്നെ ഇവിടുത്തെ പന എല്ലാ ഏരിയയിലും നോക്കുമ്പോൾ നമുക്ക് കാണും. പക്ഷേ നമ്മൾ പന കാണുമ്പോൾ നമ്മൾ വേറെ രാജ്യമാണ് നോക്കുകയായിരിക്കും. ആക്ച്വലി ഇറ്റലിയുടെ എല്ലാ ഭാഗത്തും ഈ പനകൾ കാണാം, ഏത് ഷോട്ട് എടുത്താലും. മനോഹരമായ സിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. കുറച്ച് വലിയ ആളുകളില്ല, നിങ്ങൾക്ക് സൈലൻ്റായിട്ട് വരാം, സൈലൻ്റായിട്ട് പോകാം. നിങ്ങൾക്ക് ബുക്ക് വായിക്കണമെങ്കിൽ ഇവിടുന്ന് ബുക്ക് വായിക്കാം, വെയിൽ ആയണമെങ്കിൽ വെയിൽ ചെയ്യാം. ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കടൽ വെള്ളം, പ്രത്യേകിച്ച് ഇറ്റലിയുടെ വെള്ളത്തിന് ഭയങ്കര പെർഫെക്റ്റാണ്. അപ്പം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ കഴിയട്ടെ. അതുകൊണ്ട് അടിപൊളി ട്രാവൽ ബ്ലോഗ്സും മറ്റതൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ കൂടുതലും നല്ല വീഡിയോകൾ കിട്ടുന്നതിനും ഷെയർ ചെയ്യുന്നതിനും ഒക്കെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ വിചിതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എയർപോർട്ട്. എയർപോർട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല, മാക്സിമം ഒരു 15 മിനിറ്റ്സോളം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത കിടുക്കം ബ്ലോഗുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.